പ്രൈസ് ദി ലോർഡ്. ആത്മാവിൻ്റെ അഭിഷേകം, അത് ദൈവം തനിക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ ആത്മാവിനെ കൊടുക്കും. അവൻ ദാഹത്തോടെ തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ആത്മാഭിഷേകത്തിനായിട്ട്. ഇതിന് വലിയ ഒരു തീക്ഷ്ണതയും ദാഹവും വേണം. വില കൊടുത്ത് പ്രാർത്ഥിക്കണം ആത്മാവിന് വേണ്ടിയും അഭിഷേകത്തിന് വേണ്ടിയും കൃപാവരങ്ങൾക്ക് വേണ്ടിയും. ഹല്ലേലൂയ. മോശയിലൂടെ ഇസ്രായേൽ ജനത്തെ ദൈവമായ കർത്താവ് മോചിപ്പിക്കുക. പുതിയ നിയമത്തിലേക്ക് വന്നാൽ പത്രോസ്, പൗലോസ്, അപ്പസ്തോലമാർ ഇവരെയൊക്കെ ശക്തിപ്പെടുത്തിയതും ഇവരെ നയിച്ചതും അഭിഷേകം ചെയ്തതും അവരിലൂടെ സംസാരിച്ചതും പരിശുദ്ധാത്മാവായ ദൈവമാണ്. ഒന്ന് കരമടിച്ച് കർത്താവിനെ സ്തുതിച്ച് കരമൊന്ന് ഉയർത്തിയടിച്ച് ശക്തിയോടെ വിളിച്ചേ ജീവനോടെ വിളിച്ചേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് പരിധികരം വെച്ച് പിടിച്ചെന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, എന്റെ മേൽ ആവസിക്കണമേ ആത്മാവേ, പരിശുദ്ധാത്മാവേ, വിശുദ്ധിയുടെ ആത്മാവേ, ശക്തിയുടെ ആത്മാവേ, സ്നേഹത്തിന്റെ ആത്മാവേ, എന്റെ മേൽ ആവസിക്കണമേ, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ എന്നെ ഉണർത്തണമേ. പരിശുദ്ധാത്മാവേ, വരങ്ങളാൽ, ദാനങ്ങളാൽ, ബലങ്ങളാൽ എന്നെ നിറയ്ക്കണമേ. ആത്മാവേ, ദൈവാത്മാവേ, ഇരട്ടിപ്പങ്ക അഭിഷേകം എനിക്ക് നൽകണമേ. രണ്ട് കരമുയർത്തി കർത്താവിന്റെ ആത്മാവിനെ വിളിച്ചൊന്ന് സ്തുതിച്ച് ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നിറയണമേ. സ്തുതിക്കട്ടെ, സ്വരമേർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തിയോടെ വിളിക്കട്ടെ ഹല്ലേലൂയ. ജീവനോടെ വിളിക്കട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വരമുയർത്തി വിളിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എഫേസോസ് 4:30, രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിന്നെ മുദ്രിതനാക്കിയ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. മത്തായി 12:32, പിതാവിനും പുത്രനും എതിരായി ചെയ്യുന്ന പാപം ക്ഷമിക്കപ്പെടും, പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം ക്ഷമിക്കപ്പെടത്തില്ല. ആ പരിശുദ്ധാത്മാവായ ദൈവം എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്നു. ഒരിക്കലും പരിശുദ്ധാത്മാവിനെ നമ്മൾ വേദനിപ്പിക്കരുത്. നമ്മുടെ വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. ആത്മാവിനെതിരായിട്ട് സംസാരിക്കരുത്. ഗൗരവമേറിയ പാപ, പലരും ഈ പാപം ചെയ്യുന്നുണ്ട്, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ അല്ല. ഈ ശരീരത്തിൽ പാപം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവാ സങ്കടപ്പെടുന്നത്. നീ വചനത്തിന് വിരുദ്ധമായി, ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവാ സങ്കടപ്പെടുന്നു. നിന്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവാത്മാവാ വേദനിക്കുന്നത്. വിശുദ്ധ ബൈബിളിൽ ഇപ്രകാരം ഒരു വചനമുണ്ട്, പരിശുദ്ധാത്മാവ് ഇല്ലാത്തവർ ഉണ്ട് എന്നൊരു വചനമുണ്ട്. യൂദാസിൻ്റെ ലേഖനം, യൂദാസ്ലിയ എഴുതിയ ലേഖനമാണ്. അതിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഒന്ന് ഒറ്റ അധ്യായമേ ഉള്ളൂ, അതിൻ്റെ 18-19 വചനങ്ങൾ. തങ്ങളുടെ ദുഷ്ടമായ അധമവികാരങ്ങൾക്ക് അടിമപ്പെട്ടു ജീവിക്കുന്ന പരദൂഷകർ അവസാന നാളുകളിൽ വരും. അധമവികാരം, അത് ജഡത്തിൻ്റെ വികാരമാണ്. കാമവികാരം, ആസക്തികൾ, വ്യഭിചാരം, സ്വയംഭോഗം, സ്വർഗഭോഗം, കണ്ണിൻ്റെ ആസക്തി, ജഡത്തിൻ്റെ മ്ലേച്ഛതയിൽ ജീവിക്കുന്നവർ, അധമവികാരങ്ങൾക്ക് അടിമപ്പെട്ട മനുഷ്യർ, പരിശുദ്ധാത്മാവില്ലാത്തവരും കേവലം ലൗകികരുമായ ഇവരാണ് പിന്നിപ്പുണ്ടാക്കുന്നത്. കണ്ടോ, പരിശുദ്ധാത്മാവില്ലാത്തവരും കേവലം ലൗകിക മനുഷ്യൻ. അവർക്ക് ഈ ജഡത്തിൻ്റെ കാര്യമുള്ളൂ. ദൈവത്തെക്കുറിച്ചോ ദൈവരാജ്യത്തെക്കുറിച്ചോ പരിശുദ്ധാത്മാവിനെക്കുറിച്ചോ അവർക്ക് ചിന്തയില്ല. അവർക്ക് ജഡത്തിൻ്റെ തൃപ്തി, നല്ലതായിട്ട് ഭക്ഷണം കഴിക്കണം, മദ്യപിക്കണം, അല്ലെ ചെടിക സുഖാനുഭവിക്കണം, അടിച്ചു പൊളിച്ച് ജീവിക്കണം, അങ്ങനെയൊക്കെ ജീവിക്കുന്ന ധാരാളം പേരുണ്ട്. അധമവികാരങ്ങൾക്ക് അടിമപ്പെട്ടു ജീവിക്കുന്നവർ, വചനം പറയുന്നു പരിശുദ്ധാത്മാവില്ലാത്തവരാ. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് അവരിൽ നിന്ന് വിട്ടുപോകും. ആണ് പരിശുദ്ധാത്മാവ് ഒരു ശക്തിയല്ല, ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ഹോളി സ്പിരിറ്റ് ഈസ് എ പേഴ്സൺ. ആത്മാവ് ഒരു വ്യക്തിയാണ്, നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ മുതൽ. ഹല്ലേലൂയ. അത് വ്യക്തിയായിട്ട് ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന, അരൂപിയായ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുമ്പോഴാണ് വ്യക്തിയായിട്ട് ആത്മാവ് ഇടപെടാൻ തുടങ്ങുന്നത്. ആത്മാവ് സംസാരിക്കും, ആത്മാവ് വെളിപ്പെടുത്തും, ആത്മാവിന് എല്ലാ കാര്യങ്ങളും അറിയാം.
ഈ ദൈവാത്മാവിനെ നമ്മൾ വേദനിപ്പിക്കരുത്. ദർശനങ്ങളും പ്രവചനങ്ങളും വെളിപാടുകളും സന്ദേശങ്ങളും ഒക്കെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവിനെ സങ്കടപ്പെടുത്തരുത്. നമ്മൾ വായിക്കുന്നുണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകം 13 മുതൽ 16 വരെയുള്ള വചനങ്ങളിൽ, അധ്യായങ്ങളിൽ 13 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ. ദൈവം തെരഞ്ഞെടുത്ത ശക്തനായ മനുഷ്യനായിരുന്നു സാംസൺ. ഒരു ജനത്തെ നയിക്കുവാൻ ന്യായാധിപനായിട്ട് സാംസണെ ദൈവം ഉയർത്തി. ഈ സാംസണ് പറ്റിയ തെറ്റ് എന്താണെന്നറിയാമോ? സാംസണ് കൊടുത്തിരുന്ന നിർദ്ദേശം, സാംസന്റെ അമ്മയ്ക്കോ കൊടുത്തിരുന്ന നിർദ്ദേശം എന്താണെന്നറിയാമോ? ലഹരി പാനീയങ്ങൾ കഴിക്കരുത്, ജനിക്കുന്ന കുഞ്ഞ് നാസിർ വ്രതക്കാനായിരിക്കണം, അതായത് ബ്രഹ്മചാരിയായിരിക്കണം, അങ്ങനെ വേണം ജീവിക്കാൻ. സാംസനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ഇതായിരുന്നു. നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട് സാംസൺ 20 വർഷക്കാലം ഇസ്രായേലിൻ്റെ ന്യായാധിപനായിരുന്നു. വചനം ന്യായാധിപനാണ് പുസ്തകം 16:31. 20 വർഷം ഇസ്രായേലിൻ്റെ ന്യായാധിപനായിരുന്നു. ഈ സാംസണ് പറ്റിയ തെറ്റെന്താണെന്നറിയാമോ? ആത്മാവിൻ്റെ അസാധാരണ കരുത്തുള്ള മനുഷ്യൻ, അസാധാരണമായ കരുത്തുള്ള മനുഷ്യനായിരുന്നു സാംസൺ. സാംസൺ എന്ത് പറ്റി? സാംസൺ എന്താ പറ്റിയത്? അബദ്ധം. സാംസൺ ദൈവത്തിന് കൊടുത്ത വാക്ക് വിട്ടുകളഞ്ഞു. നാസിർവിധക്കാരനായിരിക്കണം, ലഹരി ഒന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല, ബ്രഹ്മചാരിയായിരിക്കണം, അങ്ങനെ ജീവിക്കേണ്ട വ്യക്തിയാണ്. എന്ത് പറ്റിയെന്നറിയാവോ? ന്യായാധിപനോട് പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, മുന്തിയിൽ നിന്നുള്ള ഒന്നും ഭക്ഷിക്കരുത്, വീഞ്ഞോ ലഹരിപാനിയോ ഒന്നും ഉപയോഗിക്കരുത്, അശുദ്ധമായൊന്നും തിന്നുകരുതൊക്കെ നിർദ്ദേശം അമ്മയ്ക്ക് കൊടുത്തിരുന്നു. പിന്നെ സാംസന്റെ മുടി ഒരിക്കലും മുറിക്കാൻ പാടില്ല എന്ന് നിർദ്ദേശമുണ്ടായിരുന്നു. ഇനി നാം വായിക്കുന്നു ന്യായാധിപന്മാർ 14:1. സാംസൺ തിമ്നായിലേക്ക് പോയി, അവിടെ വെച്ച് ഒരു ഫിലിസ്തീയ യുവതിയെ കണ്ടു. സാംസൺ തിമ്ന എന്ന സ്ഥലത്തേക്ക് പോയി, അവിടെ ഒരു ഫിലിസ്തീയ യുവതിയെ കണ്ടു. അവളുമായിട്ട് സ്നേഹമായി, പിന്നെ അവിടെ കൂടെ ജീവിതമായി. സാംസണ് ദൈവം അനുവദിച്ചിരുന്ന കാര്യമല്ല അങ്ങനെ ഒരു ജീവിതം. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് സാംസൺ ഇങ്ങനെ പോകുമ്പോൾ ഒരു സിംഹക്കുട്ടി, ഒരു സിംഹം സാംസന്റെ നേരെ കുതിച്ചു ചാടി അതിനെ പിടിച്ച് കടുത്തു കഴിച്ചിട്ട് വലിച്ചു കയറി കളഞ്ഞു. അത്രമാത്രം ആത്മാവിൻ്റെ കരുത്തും ശരീരത്തിൻ്റെ കരുത്തും ഉണ്ടായിരുന്ന സാംസൺ പരാജയപ്പെടുന്നത് നമ്മൾ കാണുകയാണ്. ന്യായാധിപന്മാർ 16:1. സാംസൺ ഗാസായിലേക്ക് പോയി, അവിടെ ഒരു സ്വൈരിണിയെ കണ്ണുമുട്ടി അവളോട് കൂടെ ശയിച്ചു. വീണ്ടും സാംസൺ കുഴപ്പത്തിലാവുകയാണ്. ആദ്യം പോയി തിമ്നായിൽ ഒരു ഫിലിസ്തീയ സ്ത്രീയായിട്ട് ബന്ധം. ഇതേ 16-ാം അധ്യായത്തിൽ ഗാസായിലേക്ക് പോയി, അവിടെ ഒരു സ്വൈരിണി, സ്വൈരിണി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്ര നല്ല സ്ത്രീയൊന്നുമില്ല, അവരുടെ കൂടെ ശയിച്ചു. അവിടെ എന്തിരുന്നില്ല, 16:4, അതിനുശേഷം സോറയ്ക്ക് താഴ്വരയുള്ള ദലീല എന്ന സ്ത്രീയെ അവൻ സ്നേഹിച്ചു, പിന്നെ അവരുടെ കൂടെ ജീവിതമായി. പല സ്ത്രീകൾ ജീവിതത്തിൽ സാംസന്റെ ജീവിതത്തിൽ കടന്നു വന്നു. ഇത് സാംസന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റായിരുന്നു. ശരിക്കും പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം. നമ്മുടെ ഈ ശരീരത്തിൽ ലൈംഗിക പാപങ്ങൾ ചെയ്യുമ്പോൾ, അശുദ്ധി നമ്മൾ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിനെയാണ് വേദനിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപമാണ്. അങ്ങനെ അശുദ്ധിയിലും ഒക്കെ ജീവിക്കുന്ന വ്യക്തികളിൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിന്, വ്യക്തിയായ പരിശുദ്ധാത്മാവിന് വസിക്ക സാധ്യമല്ല. വീഞ്ഞൊക്കെ കുടിച്ച് ലഹരി പിടിച്ച് ദലീലയുടെ മടിയിൽ സാംസൺ കിടക്കുകയാണ്. ദലീല താരാട്ടുപാട്ടുപാടിയൊക്കെ ഉറക്കി സാംസനെ ഇങ്ങനെ ഇക്കിളിപ്പെടുത്തിയൊക്കെ ചോദിക്കുക, ചേട്ടാ, ചേട്ടൻ്റെ ഈ ശക്തിയുടെ രഹസ്യം എന്താ? പലതവണ പല കള്ളവൊക്കെ പറഞ്ഞു. അവസാനം സാംസൺ സത്യം തുറന്നു പറയുക, എൻ്റെ മുടിച്ചുരുടുകൾ, 7 മുടിച്ചുരുടുകൾ അത് മുറിച്ചു കളഞ്ഞാൽ എൻ്റെ ശക്തി പോകും. മദ്യത്തിൻ്റെ ലഹരിയിൽ ദലീലയുടെ മടിയിൽ കിടന്ന് മയങ്ങിയ സാംസന്റെ 7 മുടിച്ചുരുളുകൾ ദലീല മുറിച്ചു മാറ്റുകയാണ്.
അവിടെ പറയുന്നു അവന്റെ ശക്തി അവനെ വിട്ടുപോയി. കർത്താവിന്റെ ആത്മാവ് സംശനെ വിട്ടുപോയി. ദൈവത്തിന്റെ ആത്മാവ് വിട്ടുപോയത് സംശൻ അറിഞ്ഞില്ല. അവൾ ഫിലിസ്തീനെ വിളിച്ചു. അവർ വന്നു സംശനെ ഒരു കട്ടിലോട് ചേർത്ത് അങ്ങോട്ട് കെട്ടി. സംശന് ബലപ്രയോഗിച്ചു നോക്കി, ഒന്നും പറ്റുന്നില്ല. കാരണം ശക്തി അഭിഷേകം എല്ലാം നഷ്ടപ്പെട്ടു. പൂർണ്ണമായിട്ടും കെട്ടപ്പെട്ടവനായിട്ട് മാറുകയ. ജഡിക്ക് പാപങ്ങൾ ചെയ്യുമ്പോൾ ഓർത്തുകൊള്ളുക, സാത്താൻ അദൃശ്യമായ ചങ്ങലകളാൽ നിങ്ങളെ ബന്ധിക്കുക. അദൃശ്യ ചങ്ങലകളാൽ സാത്താൻ ബന്ധിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പാപത്തിന്റെ മേഖലയാ ലൈംഗികതയിലുള്ള മ്ലേച്ഛ പാപങ്ങൾ. ആ പാപങ്ങൾ ചെയ്യുമ്പോൾ സാത്താന് കടന്നു വരാനുള്ള വഴി നിങ്ങൾ തുറന്നു കൊടുക്കുക. നിങ്ങളുടെ ഉള്ളിൽ സാത്താൻ കടന്നു വന്ന് വസിക്കും. ഒരിക്കലും പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന മ്ലേച്ഛത നിറഞ്ഞ പാപങ്ങളിലേക്ക് പോകുവാനായിട്ട് പാടില്ല. നിന്റെ ഉള്ളിൽ വസിക്കുന്നത് ദൈവമാണ്. പിതാവിനെ പോലെ തന്നെ ശക്തൻ, യേശുവിനെ പോലെ തന്നെ ശക്തൻ, സഹായകനായ പരിശുദ്ധാത്മാവ്, തൃത്വത്തിലെ മൂന്നാമനായ ദൈവം, കർത്താവിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു, നമ്മുടെ കൂടെ വസിക്കുന്നു. ഈ ആത്മാവിനെ വേദനിപ്പിക്കരുത്, ഈ ആത്മാവിനെ അപമാനിക്കരുത്, ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഹല്ലേലൂയ. സാംസണിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വിട്ടുപോയി. സാംസണെ കട്ടിലോട് ചേർത്ത് കെട്ടി. എന്നിട്ടോ സാംസന്റെ കണ്ണുകൾ അവർ കത്തിയും കൊണ്ട് ഇങ്ങനെ തുറന്നു നിൽക്കുക. സാംസന്റെ കണ്ണുകൾ തുറന്നെടുക്കപ്പെട്ടു. സാംസണെ കാരാഗ്രഹത്തിൽ അടച്ചു. ഒന്ന് ആലോചിക്ക്, കണ്ണുകൾ നഷ്ടപ്പെട്ട സാംസൺ എന്തായിരിക്കും വേദന? കണ്ണിൻ്റെ വേദന എന്തായിരിക്കും? കണ്ണില്ല, കരയാൻ കണ്ണുനീരില്ല, അല്ലെ കരയാൻ കണ്ണുകളില്ല. സാംസൺ ജീവിതത്തില് ജഡത്തിന്റെ സുഖങ്ങളൊക്കെ നന്നായിട്ട് അനുഭവിച്ചു. ഒരു കാര്യം കുറിച്ചു വെച്ചു, ജഡത്തിന്റെ സുഖം അനുഭവിച്ചവരൊക്കെ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ജഡത്തിൽ സഹിച്ചിട്ടേ പോകത്തുള്ളൂ. ജഡത്തിന്റെ സുഖം അനുഭവിച്ചവരൊക്കെ കുറിച്ചു വെച്ചോ, ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകുന്നതിന് മുമ്പ് ഈ ശരീരത്തിൽ നന്നായിട്ട് സഹിച്ചിട്ടേ ഇവിടെ നിന്ന് പോകത്തുള്ളൂ. അതുറപ്പാ. കാരണം നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണം, അതിന് സഹിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് ചില സഹനമൊക്കെ നിന്റെ വിശുദ്ധീകരണത്തിന് ദൈവം അനുവദിക്കുന്നതാണ്. സാംസൺ കാരാഗ്രഹത്തിൽ കിടന്ന് വേദന കൊണ്ട് വീർപ്പുമുട്ടുകയ, കണ്ണിന്റെ ഭാഗമൊക്കെ പഴുത്ത് പഴുപ്പൊഴുകുക. എന്തൊരു വേദനയായിരിക്കും! നമുക്കറിയാം നമ്മുടെ കാലിൽ മുള്ളുകൊണ്ടാൽ അല്ലെ നാവേലിച്ച് തൊലിപോയാൽ എന്തൊരു വേദനയാണ്, സഹിക്കാൻ പറ്റില്ല. ആ കാരാഗ്രഹത്തിൽ കിടന്ന് സാംസന്റെ മുടി വളരുവാൻ തുടങ്ങി. അവിടെ വചനം പറയുന്നുണ്ടോ, സാംസന്റെ മുടി വളരുവാൻ തുടങ്ങി. അതൊരു വലിയ സൂചനയാണ്. സകലത്തിലൂടെ സാംസൺ ആ കാരാഗ്രഹത്തിന്റെ ഉള്ളിൽ വിശുദ്ധീകരിക്കപ്പെട്ടു. സാംസന്റെ ആത്മാവും മനസ്സും ശരീരവും ആ കാരാഗ്രഹത്തിൽ സ്വന്തം ശരീരത്തിൽ സഹിച്ചുകൊണ്ട് വിശുദ്ധീകരിക്കപ്പെടുക. സാംസന്റെ മുടി വളർന്നു വളർന്നു വരിക. ഒരു ദിവസം അവര് സാംസണെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവന്നു. 10,000 പേര് കൂടിയിരിക്കുന്ന ഒരു ഒരു സ്ഥലത്ത് സാംസണോട് പറഞ്ഞു, സർക്കസ് കാണിക്കാൻ പറയുക. സാംസൺ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി, എന്താണെന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. എന്തൊക്കെയോ അവിടെ കാട്ടിക്കൂട്ടി. അവസാനം മടുത്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അവിടെ നിന്ന് ഒരാളോട് പറഞ്ഞു, ഇതിൻ്റെ തൂണ് എവിടെയാണ്, എന്നെ ഒന്ന് ചാരി നിർത്താൻ പറയുക. ഒരു ബാലനോട് പറയുക, ഞാനൊന്ന് ചാരി നിൽക്കട്ടെ, കെട്ടിന്റെ തൂണ് എവിടെയാണ്, ഒന്ന് തപ്പി നോക്കട്ടെ. സാംസണെ ഒരു തൂണയിൽ ചാരി നിർത്തുകയാണ്. ആ തൂണയിൽ അവിടെ ചാരുന്നു. അത് കഴിഞ്ഞ് സാംസന്റെ ഒരു പ്രാർത്ഥനയുണ്ട്, കർത്താവേ ഇവരോട് പ്രതികാരം ചെയ്യുവാൻ, ദൈവമായ കർത്താവേ എന്നെ നീ ഓർക്കണം, ഇവരോട് പ്രതികാരം ചെയ്യാൻ എൻ്റെ ഒരു കണ്ണിനെങ്കിലും കാഴ്ച തരണം, എനിക്ക് ശരീരത്തിന് ശക്തി തരണം, എന്നെ ശക്തനാക്കണം. ഒരിക്കൽ കൂടി ഞാൻ യാചിക്കുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് ഒരിക്കൽ കൂടി സാംസന്റെ മേൽ കടന്നു വരിക. ശക്തനായ സാംസൺ ആ തൂണുകൾ ഇടിച്ചു തകർക്കുകയാ. ആ കെട്ടിടം മൊത്തം ഇടിഞ്ഞു വീണു. അതിനകത്തുണ്ടായിരുന്ന ആയിരങ്ങളും സാംസണും അവിടെ മരിക്കുകയാണ്.
ജീവിച്ചിരുന്നപ്പോൾ കൊന്നവരെക്കാൾ കൂടുതൽ ആളുകളെ സാംസൺ അവിടെ കൊന്നു എന്നാണ് പറയുന്നത്. നോക്കൂ, സാംസന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളിലേക്ക് ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങളിലേക്ക് സാംസൺ പോയി. ഇത് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഒരു പാഠമാണ്, എല്ലാ വിശ്വാസിക്കും ഒരു പാഠമാണ് ഇത്. ഹല്ലേലൂയ. സാംസൺ മരിച്ചു, പിന്നീട് സാംസണെ ബന്ധുക്കൾ വന്നുകൊണ്ടുപോയി അടക്കി എന്നൊക്കെ പറയുന്നുണ്ട്. വിശുദ്ധ ബൈബിളില് വ്യക്തമായ മുന്നറിയിപ്പ് തരിക, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത്, പരിശുദ്ധാത്മാവിനെ സങ്കടപ്പെടുത്തരുത്, നിന്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.